നമസ്കാരം ഇന്ന് ലോകം കീഴടക്കാനായിരുന്നു കിങ് ഓഫ് കൊത്ത റിലീസ് ചെയ്തത് വേൾഡ് വൈഡ് റിലീസായിരുന്നു ഒരു മാസ് പടമെന്ന് ഒറ്റ വാക്കിൽ പറയാം കെ ജി എഫ് പോലെയുള്ള ചിത്രങ്ങൾ കേരളത്തിൽ വന്ന് പാൻ ഇന്ത്യൻ ചിത്രമാകുമ്പോൾ കിങ് ഓഫ് കൊത്തയും ഒരു പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ തലപ്പത്ത് തന്നെ എത്തിയിരിക്കുന്നു എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം അതിൽ അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും അവരുടെ അഭിനയ മികവ് കൊണ്ട് എടുത്തു തന്നെ പറയാം കൊത്തയുടെ പോസ്റ്റർ കണ്ടവർ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞേക്കാം അയാൾ ഒരു ഗ്യാങ് ലീഡർ ആണെന്ന് എന്നാൽ സിനിമ കണ്ടിറങ്ങിയവർ പറയും അയാൾ വെറും ഗ്യാങ് ലീഡർ അല്ല കൂടെ നിൽക്കുന്നവർക്ക് സ്നേഹമുള്ളവർക്കും ഒരു ഗ്യാംഗിന്റെയും ബലമില്ലാതെ ചങ്ക് പറിച്ചു കൊടുക്കുന്നവനാണ് കൊത്തയിൽ രാജുവിന്റെ നിയമങ്ങളാണ് വാഴുന്നത് ഒരുപക്ഷെ സിനിമ കണ്ടാൽ നിങ്ങൾ പറയും കൊത്തയിൽ വാഴേണ്ടത് രാജുവിന്റെ നിയമങ്ങൾ തന്നെയാണെന്ന് രാജുവിന്റെ നിയമങ്ങൾ ഇല്ലെങ്കിൽ കൊത്ത കൊത്തയല്ല ദുൽഖർ കീഴടക്കുന്നത് കൊത്ത മാത്രമല്ല ഒരു സമൂഹത്തെ തന്നെയാണ് എന്നും നമുക്ക് പറയേണ്ടതായി വരും മൂന്ന് മണിക്കൂറിൽ മൂന്ന് സെക്കൻഡ് പോലും ലാഗടിപ്പിക്കാതെ പ്രേക്ഷകരെ പിടിച്ചിരുത്തി ദുൽഖറും ടീമും എന്നാൽ വ്യത്യസ്ത അഭിപ്രായമുള്ളവരും ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമില്ല പ്രേക്ഷകരെ അങ്ങനെ പിടിച്ചിരുത്താനുള്ള കാരണവും മ്യൂസിക്കിന്റെ ബലം തന്നെയാണ് ജെയ്ക്സ് ബിജോയ് അതിന്റെ പരിശ്രമത്തിൽ വിജയിച്ചു വിജയിച്ചുവെന്ന് ഒറ്റവാക്കിൽ പറയാം സെക്കൻഡ് ഷോയിലെ ദുൽഖറിനെ കൊത്തയിൽ നിങ്ങൾ കണ്ടേക്കാം എന്നാൽ സിനിമയുടെ പകുതി കഴിയുമ്പോൾ ന്യൂഡൽഹിയിലെ മമ്മൂക്കയുടെ പരിവേഷത്തിൽ ഒരു വരവുണ്ട് ദുൽഖറിന് അത് തിയേറ്റർ ഇളക്കിമറിക്കുകയാണ് സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ജോഷി സാറിന്റെ മകൻ കൃത്യമായി തന്നെ അഭിലാഷ് ജോഷി ആ മികവ് പുലർത്തി എന്ന് വേണം നമുക്ക് പറയാൻ ഫൈറ്റിന്റെ കാര്യം നമ്മൾ പറയാതെ പോകുന്നത് ഒട്ടും ശരിയല്ല മികവാർന്ന ഫൈറ്റ് സീനുകളാണ് ഇതിനകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത് ദുൽഖർ അതിൻ്റെ മികവുകൾ പൂർണ്ണമായും പുലർത്തിയെന്ന് വേണം നമുക്ക് പറയാൻ അതോടൊപ്പം തന്നെയാണ് ദൃശ്യത്തിന്റെ കാര്യത്തിൽ നിമിഷ രവി കൃത്യമായി തന്നെ ഇത് ചിത്രീകരിച്ചിരിക്കുന്നു ക്യാമറ കണ്ണുകൾ കാണുന്നതെല്ലാം ഭംഗിയോടുകൂടി തന്നെ ചിത്രീകരിക്കാൻ നിമിഷ രവിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യത്തിലും സംശയമില്ല മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന തന്ത്രത്തിലാണ് കൊത്തയിലെ ഗ്യാംഗുകളെ ഒതുക്കാൻ നിയമപാലകർ അടവു പയറ്റുന്നത് എന്നാൽ രാജുവിന്റെ ചരിത്രം തേടിപ്പോയ നിയമപാലകന് രാജുവിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ശരിയുണ്ടെന്ന് കണ്ടെത്തി ആ കഥയിലാണ് ഗോകുൽ സുരേഷിന്റെ മികവ് എടുത്തു പറയേണ്ടത് പോലീസ് വേഷത്തിലെത്തിയ ഗോകുൽ സുരേഷ് ഒരു രീതിക്കും കമ്മീഷണർ സിനിമയിലെ സുരേഷ് ഗോപിയുടെ ഒരു മാനസവും പിടിച്ചിട്ടില്ല എന്ന് എടുത്തു പറയാം അത് തന്നെയാണ് ഗോകുൽ സുരേഷിന്റെ വിജയവും അതോടൊപ്പം അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ച സി അഭിനയവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെ സാധാരണ എല്ലാ ഗ്യാങ്കുകളുടെയും കഥ തുടങ്ങുന്നിടത്ത് തന്നെ അവരും തുടങ്ങുന്നു എന്നാൽ ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട് തന്റെ അച്ഛന്റെ റൗഡിത്തരമാണ് രാജു റോൾ മോഡൽ ആക്കുന്നത് അച്ഛൻ വേഷത്തിലെത്തിയ ഷമ്മീ തിലകന്റെ അഭിനയം എടുത്തു പറയേണ്ടത് തന്നെ അതോടൊപ്പം തന്നെ അമ്മ വേഷത്തിലെത്തിയ ശാന്തികൃഷ്ണയും കൃഷ്ണയും അനുജത്തിയുടെ അഭിനയവും മികവുറ്റത് തന്നെ അച്ഛന്റെ റോൾ മോഡൽ ആക്കുമ്പോൾ അതിൽ ഇയാൾക്ക് നഷ്ടപ്പെടുന്ന ബന്ധങ്ങളെല്ലാം രാജുവിന്റെ വഴിയിൽ എവിടെയൊക്കെ അയാൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ബന്ധങ്ങൾക്ക് വേണ്ടി നാട് വിട്ടു പോകുന്ന രാജു തിരിച്ചെത്തുന്നത് ആ ബന്ധങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കൊത്തയെ രക്ഷിക്കാൻ കൂടെ നിന്നവർ കൊത്തയെ മയക്കുമരുന്ന് കൊണ്ട് മൂടിക്കഴിഞ്ഞിരുന്നു ആ സമയത്ത് അപ്പോഴേക്കും കൂടെ നിന്നവനെ ആ വളർച്ചയിൽ അവൻ എല്ലാം മറന്നു അവൻ മറന്ന കൂട്ടത്തിൽ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം അവൻ മറന്നുപോയി അവൻ കാണാത്ത രാജു മദ്രാസിയെ അതെ കൊത്ത എന്ന നാടിനെ രാജു മദ്രാസി വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഈ കഥയിൽ പോകുന്നത് അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് അടിമയായി സ്വന്തം മനുജം മരിച്ചതോടുകൂടി മയക്കുമരുന്ന് എന്നൊക്കെയുമായി ഇല്ലാതാക്കാനുള്ള പോരാട്ടത്തിലായിരുന്നു രാജുവിന്റെ കാമുകയായി അഭിനയിച്ച ഐശ്വര്യാലക്ഷ്മി മികവുറ്റ കഥാപാത്രം തന്നെയാണ് ഐശ്വര്യ ലക്ഷ്മി കാഴ്ചവെച്ചത് ഒരു റൗഡിക്ക് ഒരു സ്ത്രീയിൽ നിന്നും സ്നേഹം കിട്ടുമ്പോൾ ആ നാടിനു വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യാൻ ശ്രമിക്കുകയാണ് രാജു അതോടൊപ്പം നെയ്ല ഉഷയുടെ അഭിനയവും എടുത്തു പറയേണ്ടതാണ് ഇടയ്ക്ക് നമുക്ക് ചിരി പകർത്തുകയാണ് ചെമ്പൻ വിനോദ് ഒരു ഗുണ്ട എന്ന നിലയിലും കൂടി കഥകൾ പറയുകയാണ് ചെമ്പൻ വിനോദ് കൂട്ടുകാരനോടൊപ്പം ചേർന്ന് നിന്ന മികവുറ്റ അഭിനയം കാഴ്ചവെച്ചിരിക്കുകയാണ് ഷെമീർ കല്ലറയ്ക്കൽ അദ്ദേഹത്തിന്റെ വില്ലത്തരങ്ങളും സ്നേഹവും എടുത്തു പറയാം സ്ക്രിപ്റ്റ് എടുത്തു പറയാവുന്ന ഒന്ന് തന്നെയാണ് അഭിലാഷിന്റേത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിച്ച ഓരോ കഥാപാത്രവും അതിന്റെ മികവ് പുലർത്തിയെന്ന് എടുത്തു പറയാം മലയാള സിനിമയിൽ ദുൽഖറിന്റെ മറ്റൊരു സിനിമയായിട്ട് തന്നെ ഇത് കൂട്ടേണ്ടതായി വരും കുറേ നാളുകൾക്ക് ശേഷമാണ് ദുൽഖർ ഇത്തരമൊരു മാസ് സിനിമയിൽ അഭിനയിക്കുന്നത് പൊതുവെ പ്രേക്ഷകർ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്നാൽ മാസിന്റെ കാര്യത്തിൽ ഒരേ അഭിപ്രായം മാസ് കൂടിപ്പോയ ഒന്ന് സംശയവും പ്രകടിപ്പിക്കുന്നുണ്ട് നിലവിൽ ഓണത്തെ വരവേൽക്കാൻ മൂന്ന് സിനിമകളാണ് റിലീസിന് ഒരുങ്ങുന്നത് ഇന്ന് കിങ് ഓഫ് കൊത്ത കണ്ടു അതിന്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത് നാളെ രണ്ട് സിനിമകളാണ് റിലീസിന് ഒരുങ്ങുന്നത് ഒന്ന് ആർ ഡി എക്സും രാമചന്ദ്രൻ ബോസുമാണ് ഇറങ്ങാനുള്ളത് ഈ രണ്ട് സിനിമകളും നാളെ റിലീസ് ആവുമ്പോൾ മൂന്ന് സിനിമകളാണ് ഓണത്തെ വരവേൽക്കുന്നത് ആരായിരിക്കും ഏറ്റവും വിജയം കൊയ്യുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതായി വരും എന്നാൽ ദുൽഖറിന്റെ സിനിമ കണ്ടവർ ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാകാം ഒരു കാര്യം പറയാം സിനിമ സിനിമയായി തന്നെ കാണുക അഭിപ്രായങ്ങൾ പലർക്കും പല രീതിയിലാണ്